ഹരേ കൃഷ്ണ. ഇന്ന് ഡേറ്റ് 2nd October 2021. ഇന്ന് പാരായണം ഇല്ല, ഇന്നലത്തെ തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ. ഗുരവേ സർവലോകാനാം ഭിഷജീവവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദവ്യസിതനാഥായ പരാശരസുതായ ച സുഖായ ആനന്ദരൂപായ തസ്മൈ വ്യാസായ തേ നമ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപഥം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം. ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം. തം തോടകം വാർത്തികകാരമന്യാത് അസ്മദ്ഗുരോൻ സന്തതമാനദോസ്മി. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമ. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീഗുരവേ നമ. ഗജാനനം ഭൂതഗണാദിസേവിതം കപിധ്വജം ഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. വെള്ളപ്പളുങ്കുനിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീനി. കസ്തൂരിതിലകം ലലാടപതലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ വരമൗത്തികം കരതലേ വേണും കരേ കങ്കണം. സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയദേ ഗോപാലചൂടാമണി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ശിവം ശിവകരം ശാന്തം
शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदाशिवम्। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। काली काली महाकाली भद्रकाली नमोस्तुते कुलं च कुलधर्मं च मां च पालय पालय। सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबिके गौरी नारायणि नमोस्तुते। भूतनाथ सदानंद सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्कंदाय कार्तिकेयाय पार्वती नंदनाय च महादेव कुमाराय सुब्रह्मण्याय ते नमः। संसार सागरे मग्नं दीनं मां करुणानिधे कर्मग्राह गृहीतांगं मामुद्धर भवार्णवाद्। श्रीमद्भागवताख्योऽयं प्रत्यक्षकृष्ण एव हि स्वीकृतोऽसि मया नाथ मुक्त्यर्थं भवसागरा। मनोरथो मदीयोऽयं सफल सर्वदा त्वया निर्विघ्नेनैव कर्तव्यं दासोऽहं तव केशव। शुगरूप प्रबोधज्ञ सर्वशास्त्रविशारद एतत्कथा प्रकाशेन मदज्ञानं विनाशय। सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नुमा। हरे नारायण हरे नारायण हरे नारायण। ഇനി നമുക്ക് പാരായണം തുടങ്ങാം. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയത് ആ സപ്തമസ്കന്ധത്തിലെ ആറാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകം വായിച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. ഇന്ന് നമുക്ക് ആ 16-ാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങാം. അപ്പം നമ്മളിന്നലെ പറയുകയുണ്ടായി, കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ ആ പ്രഹ്ലാദൻ വർണ്ണിച്ചു കൊടുക്കുകയുണ്ടായി. ഇന്നതൊക്കെ കാരണം കൊണ്ട് നമുക്ക് ഭഗവാനെ അറിയാൻ പറ്റില്ല, ആത്മവിസ്മൃതിയില്ലാണ്ട് മുഴുകിയിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ നമുക്ക് മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകണു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്നിപ്പോൾ ബാക്കി നമുക്കാണ് തുടങ്ങാം. 16-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, വിദ്വാനവീത്തം ധനുജാ കുടുംബം പുഷ്ണൻ സ്വലോകായ ന കൽപദേവൈ യസ്യൂയപാരാഖ്യ വിഭിന്ന ഭാവാ തമപ്രബദ്ധ്യേത യഥാ വിമൂഢ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ബാലസുഹൃത്തുക്കളെ എന്നാ പറയണത്, അതിന് വിദ്വാനവീത്തം ധനുജ എന്നാ പറയണത്, അതായത് എൻ്റെ ബാലസുഹൃത്തുക്കളെ എന്നാ പറയണത്, എന്താ അറിവുള്ളവർ പോലുണ്ടല്ലോ ഇങ്ങനെ കുടുംബഭരണത്തിൽ ഏർപ്പെട്ടും കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള അർഹതയാകുന്ന മനഃശുദ്ധി കളഞ്ഞു കുളിക്കുന്ന ആൾക്കാരാണ് എന്നാ പറയണത്. അതാണ് ധനുജ കുടുംബപുഷ്ണൻ സ്വലോകായ സ്വലോകായ നകൽ കൽപ്പദേവൈ എന്നെങ്കിൽ എല്ലാ വിവരമുള്ള ആ വിവരമുള്ള വിവേകികൾ പോലുണ്ടല്ലോ ഇങ്ങനെ ആ മായയുടെ അതിലടങ്ങിയിട്ട് ആ കുടുംബഭരണത്തിലേറ്റിട്ട് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര വിദ്വാനായാലും എത്ര വിവരമുള്ളവനായാലും എത്ര ബുദ്ധിമാനായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആ ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ അർഹതയാകുന്ന മനഃശുദ്ധി ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞു കുളിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് യസ്യൂയ പാരാഖ്യ വിഭിന്ന ഭാവ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റേതെന്നും
അന്യൻ്റേത് എന്നുള്ള മിഥ്യാഭാവന, അതാ പറഞ്ഞത് അവിഭിന്ന ഭാവ, അത് ആ മിഥ്യാഭാവന അനുനിമിഷം വളർത്തിയും കൊണ്ടാണ് ജീവിക്കുന്നതിന് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് മനസ്സിൽ തമോ ഗുണം വളർന്നിട്ട് ആ താൻ ആത്മസ്വരൂപത്തിൽ നിന്ന് അകലുകയാണ് എന്നുള്ള ആ യഥാർത്ഥ ഭാവം ഒരു ഗൃഹസ്ഥനും അറിയുന്നില്ല. അവൻ എത്ര വിവേകിയാണ്, എത്ര പണ്ഡിതനാണെന്നുണ്ടെങ്കിലും ഈ കുടുംബജീവിതത്തിൽ പോയിട്ട് അവരുടെ സ്നേഹപാശത്താൽ മുങ്ങിയിട്ട് ആ അവൻ എല്ലാറ്റിലും മുങ്ങിക്കുളിച്ചും കൊണ്ട് അവൻ്റെ മനസ്സിൽ തമോ ഗുണം വളർന്നും കൊണ്ട് അനുനിമിഷം മിഥ്യാഭാവത്തിൽ എൻ്റേത് നിൻ്റേതെന്നുള്ള ഭാവം കൊണ്ട് മിഥ്യാഭാവം കൊണ്ട് എല്ലാം ആത്മസ്വരൂപത്തെ മറന്നും കൊണ്ട് താൻ അകന്നും കൊണ്ട് ഭഗവാനിൽ നിന്ന് അകന്നു കൊണ്ടുപോവുകയാണെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് പോലും അവൻ ഹേ കുട്ടികളെ എല്ലാം ഇതിൽ മുഴുകിക്കഴിയുകയാണ് എന്നുള്ളതാണ് ആ പതിനാറാമത്തെ. അതാണ് തമപ്രബദ്ധീയത യഥാവിമൂഢ. തമ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ, ഇരുട്ടിലങ്ങോട്ട് മുങ്ങിയിട്ട് ആ മൂഢനായിട്ട് അവൻ കഴിഞ്ഞു പോണു എന്നുള്ളതാണ് ആ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയണത്. പിന്നെ പതിനേഴിൽ എന്താ പറയണത്? യഥോ ന കശ്ചിദ് ക്വച കുത്രചിത് വാധീന സ്വമാത്മാനമലം സ്വമർത്ഥ വിമോചിതും കാമദൃശാം വിഹാര ക്രീഡാമൃഗോ എന്നി ഗഢോ വിസർഗ. ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുട്ടികളെ എന്നാ പറയണത്, നീ എത്ര വലിയ വിവേകമുള്ളതും എത്ര വലിയ പണ്ഡിതനാണ് എത്ര വലിയ സമർത്ഥനാണെന്നുണ്ടെങ്കിലും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീഡാമൃഗോ എന്നാണ് പറയണത്. വിമോചിതും കാമദൃശാം വിഹാര ക്രീഡാമൃഗം. ക്രീഡാമൃഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കുരങ്ങനായിട്ടാണ് അത്രേ, ആരുടെ കയ്യിൽ? സ്ത്രീകളുടെ കളിക്കുരങ്ങായിട്ടാണ് അതാണ് പറയണത്. കാമാദൃശാം വിഹാരക്രീഡം, ഈ ക്രീഡാമൃഗങ്ങളായിട്ട് ഈ സ്ത്രീകളുടെ കയ്യിലുള്ള കളിക്കുരങ്ങുകളുമായിട്ട് അതുമാതിരിയാണ്. അത് പിന്നെന്താ പറയണത്, കുട്ടികളാകുന്ന കാൽച്ചങ്ങല കൊണ്ട് ബദ്ധനായിട്ട്, അതായത് അതാണ് അതാ പറഞ്ഞത് ക്രീഡാമൃഗം. അതാണ് നികടോ വിസർഗ പോരാൻ പറ്റാതെ എത്രേ. അതായത് ഒരു നമ്മളിപ്പോൾ ഈ കാണാറുണ്ടല്ലോ റോഡ് സൈഡിൽ ഈ മദാരി എന്ന് പറഞ്ഞിട്ടുള്ള ആളൊരു കുരങ്ങനെ വെച്ചിട്ടിങ്ങനെ ചാടിക്കളിക്കുക, അങ്ങോട്ട് ചാട് കുഞ്ഞിരാമ, അങ്ങോട്ട് ചാട് കുഞ്ഞിരാമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറില്ലേ ഒരു കുരങ്ങനെ വെച്ചിട്ട് ഈ അതിൽ മദാരികൾ എന്നാണ് പറയാൻ തോന്നുന്നു അവർ തന്നെയൊക്കെ, അതൊക്കെ കാണാറൊക്കെ ഉണ്ട്. അവർ കുരങ്ങൻ തലയിൽ കൈ വയ്ക്കാൻ പറഞ്ഞാൽ തലയിൽ കഴിക്കും, ഇടിച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഇടിച്ച് കാണിക്കും, കുഞ്ഞു അത് കരണം കുത്തി മറിയാൻ പറഞ്ഞാൽ തല കുത്തി മറിയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ എന്താ അതൊക്കെ എന്താണ്, അവൻ കയ്യിലൊരു കയ്യിൽ ആ അവൻ്റെ മദാരിൻ്റെ കയ്യിൻ്റെ മുകളിൽ ഒരു കയറുണ്ട് ഇല്ലേ, ആ കയറിൻ്റെ മുകളിൽ കാല് ബന്ധിക്കപ്പെട്ട കുരങ്ങനെ മാതിരിയാണത്രേ ഈ ഗൃഹസ്ഥാശ്രമ ജീവികൾ. അതായത് ഈ എത്ര സമർത്ഥനായിട്ടുള്ള ഗൃഹസ്ഥനാണെന്നുണ്ടെങ്കിലും ആ സ്ത്രീകളുടെ ആ ഭാര്യയുടെ കളിക്കുരങ്ങായിട്ടും ആ കുട്ടി അവരുടെ കുട്ടികളാകുന്ന കാൽച്ചങ്ങലകളോട് കൂടിയിട്ട് ബദ്ധനായിട്ട് ആ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ മുഴുകി കഴിയുന്നവരുണ്ടല്ലോ, ഈ ബന്ധനങ്ങളിലൊന്നും വിട്ടുപോരാൻ കഴിയില്ല എന്നാണ് പറയണത്. അതാണ് യഥോന കശ്ചിദ് ന കുത്രജിത് വാ ധീനസ്വം ആത്മാനമലം സമർത്ഥ. എത്ര വലിയ സമർത്ഥനാണെന്നുണ്ടെങ്കിലും വിമോചിതം വിമോചിക്കാൻ പറ്റില്ല, അവിടുന്ന് വിട്ടുപോരാൻ പറ്റില്ല. ഇവിടുന്ന് കാമദൃശാം വിഹാരക്രീഡാമൃഗം, അതായത് കാമവിവശമായിട്ടുള്ള സ്ത്രീകളുടെ കാമത്തിലെ കാമവിശതയിൽ മുങ്ങിയിരിക്കുന്ന അതുമാതിരി കുട്ടികളാകുന്ന കയറിൻ്റെ കെട്ടിയും കൊണ്ടിരിക്കുന്നവർക്ക് പുറത്തേക്ക് പോരാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഹേ അസുര കുട്ടികളെ, ഈ ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്നവനുണ്ടല്ലോ എത്ര വിവരമുണ്ടെന്നുണ്ടെങ്കിലും അവൻ കളിക്കുരങ്ങനെ മാതിരി അങ്ങോട്ട് ചാടിയും ചാടി മറിഞ്ഞുകൊണ്ട് ഇരിക്കുന്നതാണ്, അവൻ ഒരിക്കലും ബന്ധനത്തിൽ നിന്ന് മോക്ഷം വരാൻ പറ്റില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെന്താ പതിനെട്ടാമത്തെ വയസ്സിൽ പറയുന്നത്, പതിനെട്ടാം ശ്ലോകത്തിൽ പറയണത്, തഥോ വിദൂരാത് പരിഹൃത്യ ദൈത്യാ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേത നാരായണമാദിദേവം സമുക്ത സംഗരിഷിധോപവർഗ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാരെ എന്നാ പറയണത്,
എന്താ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാശരഹിതനായിട്ടുള്ള ആ ഈ ഭഗവാനുണ്ടല്ലോ, അത് ആ നിങ്ങൾ വിഷയ ആ ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് നിങ്ങൾക്ക് ശ്രമിക്കേണ്ടത് എന്നാണ് പറയണത്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയാസക്തരായിട്ടുള്ള ആ അസുരന്മാരോടുള്ള ചേർച്ചയൊക്കെ ഉണ്ടല്ലോ, ആ ആദിദേവനായിട്ടുള്ള ശ്രീ ഭഗവാൻ നാരായണനെ ആശ്രയിക്കുവിൻ. നിങ്ങൾ ഈ ചേർച്ച അസുരന്മാരായിട്ടുള്ള ആ ചേർച്ചകളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് ഹിരണ്യകശിപുവായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയിട്ട് ആ ആദിനാരായണനായിട്ടുള്ള ഭഗവാനെ നിങ്ങൾ ആശ്രയിക്കുവിൻ എന്നാണ് പറയണത്. അതാണ് തഥോ വിദൂരാത് പരിഹൃത്യ ദൈത്യ, ദൈത്യന്മാരിൽ നിന്നൊക്കെ കുറേ ദൂരത്തേക്ക് പോയിട്ട് ദൈത്യേഷു സംഘം വിഷയാത്മകേഷു, ഈ ദൈത്യന്മാരുടെ സംഘങ്ങളൊക്കെ വിഷയങ്ങളിൽ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചും കൊണ്ട് ഉപേദ നാരായണമാദിദേവം, ആ ആദിദേവനായിട്ടുള്ള ആ നാരായണനിൽ സമുക്ത സംഘേർ ഇഷിതോപവർഗ, ആ അപവർഗനായിട്ടുള്ള ആ സർവസംഘ പരിത്യാഗികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്നവനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീനാരായണനെ നിങ്ങൾ പോയിട്ട് ശരണം പ്രാപിക്കൂ, എന്നാലേണം നിങ്ങൾക്ക് മുക്തി കിട്ടുള്ളൂ എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അടുത്തത് പറയുകയാണ്, പത്തൊമ്പത് ശ്ലോകത്ത് പറയുകയാണ്, ഇനി എങ്ങനെയാണ് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല എന്നുള്ളതാണ് പറയണത് കേട്ടോ. അത് നമുക്ക് ഇത്രയും ഇപ്പം പ്രഹ്ലാദം നമുക്ക് അതൊക്കെ പ്രഹ്ലാദം നമുക്ക് പറഞ്ഞു തരണമാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. ആ ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, പ്രഹ്ലാദൻ്റെ ഓരോരോ വാക്കുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാവണില്ലേ, ഇതൊക്കെ തന്നെയാണ്. ഇനി ആ ഭഗവാൻ ആ പ്രഹ്ലാദം പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ആ ഭഗവാനെ നിങ്ങൾ സ്വീകരിക്കുക കാണേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മനസ്സിലിരുത്തിട്ട് കേൾക്കണം കേട്ടോ, മനസ്സിലാക്കാണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ആ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരി എന്നാ പറയണത്, ആ അച്യുതൻ എങ്ങനത്തതാണ് പറയണത്, നഹ്യച്യുതം പ്രീണയതോ ബഹ്വായസ്വ അസുരാത്മജ ആത്മത്വാദ് സർവഭൂതാനാം സിദ്ധത്വാദിഹം സിദ്ധത്വാദിഹ സർവഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂട്ടുകാരെ എന്ന് പറയണത് അതാണ്, അതാണ് അസുരാത്മജ അസുരാത്മജന്മാരെ എന്ന് പറയുന്നത്, അസുരക്കുട്ടികളെ എന്ന് പറയണത്, ആ നാശരഹിതനായിട്ടുള്ള ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്നാണ് പറയണത്. അതാണ് നഹി അച്യുതം പ്രീണയതോ, ആ അച്യുതനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വലിയ വിഷമം സന്തോഷിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല പറയണത്. അവിടുന്ന് എല്ലാവരുടെയും ആത്മാവാണ്. അതാണ് ആത്മത്വാത് സർവഭൂതാന, സർവഭൂതങ്ങളുടെയും ആത്മാവായിരിക്കുന്ന ആ ഭഗവാനുണ്ടല്ലോ, അതാണ് എങ്ങും നിറഞ്ഞതാണ്, അതാണ് സിദ്ധത്വാദിയ സർവത സർവത്ര നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭഗവാൻ, ആദിനാരായണനായിട്ടുള്ള ഭഗവാൻ എന്നുള്ളത് നിങ്ങൾ കൂട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കൂ. അദ്ദേഹത്തെ ആ ഭഗവാനെ പ്രാപിക്കാൻ വലിയ വിഷമമൊന്നുമില്ല എന്നാണ് പറയണത്. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, പരാവരേഷു ഭൂതേഷു ബ്രഹ്മാന്ത സ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷു അതമഹത്സുജ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മാവ് മുതൽക്ക് ആ ബ്രഹ്മാവ് മുതൽ പുൽക്കുടി വരെയുള്ള എല്ലാ ജീവജാലങ്ങളിലും അതാണ് പരാവരേഷു ഭൂതേഷു എന്നാണ് പറഞ്ഞത്. പിന്നെ ബ്രഹ്മ അന്തസ്ഥാവരാദിഷു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള എല്ലാ ജീവജാലങ്ങളിലും പിന്നെ വലിയതും ചെറുതുമായിട്ടുള്ള എല്ലാ ശരീരങ്ങളിലും വിളങ്ങുന്നത് ആരാണ്, ആ ഭഗവാനായിട്ടുള്ള പരമാത്മാവാണ് എന്നാണ് പറയുന്നത്. അതാണ് ഭൗതികേഷു വികാരേഷു ഭൂതേഷു അതമഹത്സു, എല്ലാ ചരാചരങ്ങളിലും മഹത്തുക്കളുടെ അടുത്തും അതുമാതിരി ഭൂതങ്ങളിലും എല്ലാറ്റിലും ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളും സ്ഥാവരമായിട്ടുള്ളതും ജംഗമമായിട്ടുള്ളതും സ്ഥിരമായിട്ടുള്ളതും അചരങ്ങളായിട്ടുള്ളതും അചരങ്ങളായിട്ടുള്ളതും എല്ലാറ്റിലും ആ ഭഗവാനാണ് വിളങ്ങുന്നത് എന്നാണ് ആ പ്രഹ്ലാദം പറഞ്ഞു കൊടുക്കുന്നത്. ആ ഭഗവാനെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ 21-ാമത്തെ എന്താ പറയണത്, ഗുണേഷു ഗുണസാമ്യേ ച ഗുണവ്യതികരേ യഥ ഏക ഏവ പരോഹ്യാത്മാ ഭഗവാൻ ഈശരോവ്യയ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21-ാം ശ്ലോകത്തിൽ ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഏതാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന പഞ്ചഭൂതങ്ങളിലും പിന്നെ ഗുണേഷു ഗുണസാമ്യേശ്ച അതായത് ത്രിഗുണങ്ങളിലെ മൂന്ന് ഗുണങ്ങളിലും അതായത് സത്വം രജസ് തമസ് പറഞ്ഞ മൂന്ന് ഗുണങ്ങളിലും ആ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ ആകുന്ന പ്രകൃതിയിലും അതാണ് ഗുണവ്യതിരേക യഥ ആ പ്രകൃതിയിൽ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് ഈ പ്രകൃതിയിൽ കാണുന്നതൊക്കെ ആ പ്രകൃതിയുടെ വികാരങ്ങളാകുന്ന ആ മഹത്തത്വം അഹങ്കാരതത്വം എന്നിവയിലും
അതാ പറഞ്ഞത്. അതായത് നമ്മൾ പറയേണ്ട ഈ പരമാത്മാവിൻ്റെ ത്രിഗുണങ്ങൾ, പരമാത്മാവിൽ നിന്ന് ത്രിഗുണങ്ങളെ കൊണ്ട് പ്രകൃതി സൃഷ്ടിച്ചിട്ട് ആ പ്രകൃതിയിൽ നിന്ന് മഹത്വമുണ്ടായി, മഹത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ. അവിടുന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി എന്നൊക്കെ നമുക്കൊക്കെ കുറേ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ആ ആ പ്രകൃതിയുടെ വികാരങ്ങളായിട്ടുള്ള മഹത്തത്വം, അഹങ്കാരതത്വം എന്നിവയിലൊക്കെ ഉണ്ടായിട്ട് അവിടെ എന്താ ഉണ്ടാവണത്? ഏക എന്താ പറയുക, ഏക ഏവ പരോഹ്യാത്മാ ഭഗവാൻ ഈശ്വരോവ്യ. അങ്ങനെ ഏകനായിട്ടും നാശരഹിതനുമായിട്ടുള്ള ആ പരമാത്മാവാണ് ആ വിളങ്ങിയും കൊണ്ടിരിക്കണത് എന്നാ പറയണത്. അപ്പോൾ ഏക ഏവ പരോഹ്യാത്മാ, ആ എല്ലാ ആത്മാക്കളിലും വിളങ്ങിയും കൊണ്ടിരിക്കണത് ആ പരമസത്യമായിട്ടുള്ള ആ പരമാത്മാവായിട്ട് ആണ് ഭഗവാൻ. അവിടുന്ന് ആ ഭഗവാനിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള പ്രകൃതിയും അതുമാതിരി ത്രിഗുണങ്ങളും മഹാതത്വങ്ങളും അഹങ്കാരതത്വങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും എല്ലാം കൂടിയിട്ടുള്ള ആ 96 തത്വങ്ങളിലൊക്കെ നിലനിൽക്കുന്നത് ആരാണ്? ഈ ഏകനായിട്ടുള്ള ആ ഭഗവാനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് പറയണത്. പിന്നെന്താ 22 ശ്ലോകത്തിൽ പറയണത്? പ്രത്യേക ആത്മസ്വരൂപേണ ദൃശ്യരൂപേണ ച സ്വയം വ്യാപക നിർദ്ദേശ്യോ ഹ്യനിർദ്ദേശ്യോ വികൽപ്പിത. എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 22 ശ്ലോകത്തിൽ എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായിട്ടും ആ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം എന്നീ ദൃശ്യങ്ങളായിട്ടും ആ എല്ലാറ്റിലും വ്യാപിച്ചവനായിട്ടും ആ വ്യാപിക്കത്തക്കതായ ശരീരങ്ങളിൽ തോന്നപ്പെടുന്നതായിട്ടും എല്ലാം ഭഗവാനാണെന്നാണ് പറയണത്. അതാണ് പ്രത്യേക ആത്മസ്വരൂപേണ എന്ന് പറയണത്. ആ എല്ലാവരുടെ ഉള്ളിൽ അന്തര്യാമയായിട്ടിരിക്കുന്ന ആളാണ്. പിന്നെന്താ ദൃശ്യരൂപേണ, നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയം, ശരീരം എന്നുള്ള ആ ദൃശ്യങ്ങളായിട്ടും, ഇന്ദ്രിയങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ, ശരീരവും നമുക്കുണ്ട്, മനസ്സും നമ്മളുടെ ഉള്ളിലുണ്ട്, ബുദ്ധി നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ബുദ്ധി രൂപേണയും അതുമാതിരി മനസ്സിലും ഇന്ദ്രിയ രൂപേണയും അതുമാതിരി ശരീരത്തിലൊക്കെ ഈ ദൃശ്യങ്ങൾ, അവരൊക്കെ ഇതുകൂടെയാണല്ലോ ദൃശ്യങ്ങൾ നമ്മൾ കാണുക, അല്ലേ? കണ്ണുകൂടെ അല്ലേ നമ്മൾ ദൃശ്യം കാണാൻ പറ്റുള്ളൂ, അതും ചെവി കൂടെ അല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എല്ലാറ്റിൻ്റെയും പഞ്ചേന്ദ്രിയങ്ങൾക്കൊക്കെ ഒരേ കർമ്മേന്ദ്രിയങ്ങൾക്കൊക്കെ ഒരേ ഇതുണ്ടല്ലോ, ആ സ്വരൂപങ്ങളുണ്ടല്ലോ, അതുകൂടെയല്ലേ നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് വേണം. ഇന്ദ്രിയങ്ങൾ നമ്മൾ പുറത്തേക്ക് ബഹിർമുഖങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? നമ്മളുടെ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗേറ്റിൻ്റെ മുകളിലൊരു കാക്കരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എന്തുണ്ടാവേണ്ടത്? നമ്മൾ നമ്മളെ കണ്ണുകൊണ്ട് നോക്കണം. അപ്പോൾ കണ്ണ് ആദ്യം കാണുന്നു. കണ്ണ് ചെന്നിട്ട് എന്തുണ്ടാവണത്? ആ കണ്ണിൻ്റെ ആ റിഫ്ലക്ഷൻ പോയിട്ട് എവിടേക്കാണ് പോയിട്ട് ചേർന്നത്? നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് കയറുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതൊരു കാക്കയാണ്. കാക്കയാണെന്നുള്ളത് ആ വിവരം ആരാ കൊടുക്കണത്? ബുദ്ധിയല്ലേ കൊടുക്കണത്? നമ്മുടെ ബുദ്ധിക്ക് ഇപ്പോൾ കാക്കയെ നമ്മൾ കണ്ടിട്ടില്ല. മനസ്സിലാക്കണം കേട്ടോ എന്താ പറഞ്ഞു വെച്ചാൽ. സിമ്പിളായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ അതാ പറയണത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. ആ കാക്കയുടെ കാക്കേനെ നമ്മളുടെ നമുക്ക് അറിയില്ല. കാക്ക കാക്ക എന്ന് പറഞ്ഞാൽ കറുത്തതല്ല, നമ്മളൊക്കെ കാക്ക വെളുത്ത നിറയാണെന്ന് വിചാരിച്ചിരിക്കുക. അത് കറുത്ത നിറത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ബുദ്ധി നമുക്ക് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മളെന്താ കണ്ണുകൊണ്ട് കണ്ടു. അപ്പോൾ ഒരു വെളുത്ത സാധനമായിരിക്കുന്നത് അതിന് നമുക്ക് കാക്ക എന്ന് നമ്മൾ പറയില്ല. കാക്ക എന്ന് പറയണമെങ്കിൽ എന്തുണ്ടാവണം? നമ്മളുടെ കമ്പ്യൂട്ടറിൽ ബുദ്ധിയാകുന്ന കമ്പ്യൂട്ടറിൽ ഒരു ഫീഡ് തീർക്കണം. കാക്കയ്ക്ക് നിറം കറുപ്പ് എന്നുള്ളത് നമ്മളുടെ ചിന്ത, നമ്മുടെ ബുദ്ധിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്താൽ മാത്രമേയാണ് അത് കറുപ്പ് എന്ന് നമുക്ക് അറിയുള്ളൂ ഇല്ലേ. അപ്പോൾ നമുക്ക് വിവരം വേണ്ടേ? അപ്പോൾ ആ ബുദ്ധി സ്വരൂപനായിരിക്കുന്ന ആരാണ്? അത് ഭഗവാനാണ്. മനസ്സിലിരിക്കുന്ന ആരാണ്? അത് ഭഗവാനാണ് അല്ലേ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ദൃശ്യവസ്തുക്കളെ കാണിപ്പിക്കുന്നതാണ്, അത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ഇല്ലാത്ത എന്താ ഉള്ളത്? ഒന്നുമില്ല, എല്ലാം ഭഗവാനാണ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ബഹിർമുഖങ്ങളായിട്ടുള്ള നമ്മളുടെ കണ്ണൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വെച്ച് നോക്കിയൊക്കെ തിരിച്ച് വെച്ച് നോക്കിയൊക്കെ ചെവി നാളെ വിട്ടിട്ട് നമുക്ക് കണ്ണരിയാ, കണ്ണിനെ പറിച്ച് കൂട്ടിയിട്ട് ഓപ്പറേഷനൊക്കെ ചെയ്ത് കണ്ണ് ഉള്ളിലേക്ക് വെച്ച് നോക്കിയൊക്കെ നമുക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ കണ്ണ് ഈ ഭഗവാൻ സൃഷ്ടി, നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാം ബഹിർമുഖങ്ങളായിട്ടാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഭഗവാന്റെ കുട്ടിക്കളികളാണിതൊക്കെ. ആ പ്രകൃതിയിൽ കാണുന്ന പ്രകൃതി മനോഹരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണാനും ആസ്വദിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജീവനെ കഷ്ടപ്പെടുത്താനാണ്. ഇതൊക്കെ നമ്മൾ കുറേ വട്ടം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കി കേൾക്കാത്തോളം കാലം നമ്മളിങ്ങനെ പിന്നെ ഈ കളിക്കുറക്കിനെ മാതിരി ഇങ്ങനെ മനസ്സിലാക്കാതെ ഇരിക്കുകയുള്ളൂ. ഞാൻ എന്താ അത് പറഞ്ഞു വരണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബഹിർമുഖങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല.
അതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ണടച്ച് പോവും. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കല്ല അവിടെ പ്രധാനം, നമ്മുടെ മനസ്സിൻ്റെ. ഭഗവാൻ അന്തർമുഖനായിട്ടാണ്, നമ്മൾക്ക് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ആക്കിയ മാത്രമേയാണ് നമുക്ക് ഭഗവാനെ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാക്കണം, നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സ് പറഞ്ഞ സാധനം ഉണ്ടോ? ആ മനസ്സ് പറഞ്ഞ സാധനം ഇല്ല. അപ്പോൾ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ബുദ്ധി പറഞ്ഞ സാധനം ഉണ്ടോ? അതും ഇല്ല. അതൊക്കെ ഭഗവത് സ്വരൂപങ്ങളാണ്. എന്നാൽ ഇല്ലയേ, എന്നാൽ ഉണ്ട്, എന്നാൽ എവിടെ? അതിക്കറിയില്ല. ഇതല്ലേ നമ്മൾ പറയാറുള്ളൂ, മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത് ബുദ്ധി സ്വരൂപേണ ഇരിക്കണതും ഭഗവാനാണ്, മനസ്സിലിരിക്കണതും ഭഗവാനാണ്. ഇന്ദ്രിയങ്ങളെ നമുക്ക് ഇപ്പോൾ നമ്മളുടെ കണ്ണിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഒന്ന് നോക്കി നോക്കൂ, കണ്ണാടി പാടില്ല. നമ്മളുടെ കണ്ണിനെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ ചെവിയെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ മൂക്കിനെ നമുക്ക് കാണാൻ പറ്റുമോ? ഇതൊക്കെ ഭഗവാൻ നമ്മളെ കാണിച്ചിട്ടാണ്. നമ്മുടെ വായെ നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ ത്വക്കിനെ നമുക്ക്, അത് നമുക്ക് പറയാം. ഇത് ഇതിനൊരു ലെയർ മാത്രമേ ഉള്ളൂ. ത്വക്ക് പറഞ്ഞ സാധനത്തിന് നമുക്ക് കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മൾ സ്പർശം ചെയ്യിക്കണത്? ചില ഭാഗങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ത്വക്കൊക്കെ അവിടെ ഉണ്ട്, അവിടെ ചിലപ്പോൾ അവിടെ മരവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഷുഗർ വന്ന ആൾക്കാർക്കൊക്കെ ചില ഭാഗങ്ങൾ മരവിച്ചിട്ടൊക്കെ ഉണ്ടാവും. അവിടെ ത്വക്കില്ല. ആ ത്വക്കിൽ നമുക്ക് സ്പർശം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ത്വക്ക് എന്ന് പറഞ്ഞ സാധനത്തിൽ നമുക്ക് കാണാം. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ ഭഗവാൻ സമ്മതിക്കില്ല, ഭഗവാൻ തന്നിട്ടില്ല, അതിൻ്റെ അധികാരം നമുക്ക് തന്നിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭഗവാനാണ്, പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ്. അതാണ് ഈ എന്തിനാ പിന്നെ സൂക്ഷ്മസ്വരൂപം എന്ന് പറയണത്? സൂക്ഷ്മരൂപം എന്ന് പറയണത് എന്താ? അതായത് അതാ നമ്മൾ പറയണത്, ഈ ഇന്ദ്രിയങ്ങളെന്നും നമുക്ക് പറ്റില്ല എന്നാ പറയുക, കാണാൻ പറ്റില്ല എന്നാ പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല, അതുമാതിരി മനസ്സിനെ കാണാൻ പറ്റില്ല, ബുദ്ധിയെ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ കണ്ണിനെ കാണണമെങ്കിൽ നമുക്ക് വേറെ ഉപാധി വേണം. കണ്ണാടി എന്നുള്ള ഉപാധി വേണമെങ്കിലേ നമുക്ക് കണ്ണിനെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഇപ്പോൾ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനും ഒരു ഉപാധി ഉണ്ടെങ്കിലാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമ്മുടെ ചെവി കാണാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഉപാധി ഇല്ലെങ്കിലോ ഈ വക സാധനങ്ങളൊന്നും ഇല്ല. ആ ഒരു ഇല്ല എന്നുള്ള ആ സ്വരൂപത്തിലാണ് ഭഗവാൻ എവിടെയും എല്ലായിടത്തും ഉണ്ടേയും എന്നാൽ ഇല്ലാത്തതാണ് തോന്നിക്കണ മാതിരിയാണ് ഭഗവാൻ എന്ന് പറയണത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കണത്. എല്ലാവർക്കും കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് ഞാൻ വിചാരിക്കണം. എന്തായാലും ഇത്ര ഇങ്ങനെ അതാണ് ദൃശ്യരൂപേണ അച്ച സ്വയം എന്ന് പറയണത്. എല്ലാറ്റിനും ദൃശ്യരൂപത്തിനായിട്ടിരിക്കുന്ന ഭഗവാൻ സ്വയം എവിടെയാണ്? വ്യാപക നിർദ്ദേശിയോ, എല്ലായിടത്തുനിന്ന് ഇങ്ങനെ ഇത് നിറഞ്ഞുകൊണ്ടിരിക്കണു എന്നാണ് പറയണത്. അപ്പോൾ ആ വ്യാപി അത് എല്ലായിടത്തും വ്യാപിച്ചവനായിട്ടും ഇനി വ്യാപിക്കത്തക്കതായ ശരീരങ്ങളായി തോന്നപ്പെടുന്നതും ഒക്കെ ഈ ഭഗവാനാണ് എന്നാണ് പറയണത്. അതാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും അത്. പിന്നെന്താ പറഞ്ഞത്, ആ ഭഗവാനെ നമുക്ക് ഒരു കൽപ്പിതമായിട്ടൊന്നും കാണാൻ പറ്റില്ല, ഒക്കെ വികൽപ്പിതങ്ങളാണെന്നും നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ 23-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയണത്? നമുക്ക് എന്താണ്ടാവാൻ പോണത്? കേവല അനുഭവാനന്ദ സ്വരൂപ പരമേശ്വര മായ അന്തർഹിത ഐശ്വര്യ ഈയതേ ഗുണസംസർഗയ. ഈ ത്രിഗുണങ്ങൾ അതാ പറഞ്ഞ അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വിധത്തിലും നിർദ്ദേശിക്കാൻ കഴിയാത്തവനാണ് ആ ഭഗവാൻ. അതാണ് ഹ്യ നിർദ്ദേശ്യ അവികൽപ്പിത എന്ന് പറഞ്ഞില്ലേ, ഒരു തരത്തിലും നിർദ്ദേശിക്കാൻ കഴിയാത്ത ആ ഭഗവാനാണ്. അത് ഒരു വികൽപ്പിതം, അതാണ് ഹ്യ നിർദ്ദേശിതോ വികൽപ്പിത എന്ന് പറഞ്ഞത്. ഒരു വികൽപ്പ ഭേദങ്ങളൊന്നും ഇല്ലാത്തവനാണ്. പിന്നെന്താ പറയണത്? കേവലം അനുഭവ ആനന്ദ സ്വരൂപമാണ്. അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനാണ് ആര്? ഭഗവാൻ. അല്ലാണ്ട് ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല. എവിടെയെങ്കിലും ഭഗവാനെ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. നമ്മളിപ്പോൾ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, അതൊക്കെ ഫോട്ടോ ഒരാളുടെ ആർട്ടിസ്റ്റിൻ്റെ രൂപം മാത്രമേ ഉള്ളൂ. ഭഗവാനൊരു രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. കേവലം അനുഭവം കൊണ്ട് മാത്രം അറിയാൻ പറ്റുന്ന ഒരാളാണ് ഭഗവാൻ എന്നാണ് പ്രഹ്ലാദൻ പറയണത് അല്ലേ. നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്, ഉണ്ടോ? ഇല്ലേ, നമുക്കൊക്കെ ഉണ്ടാവാറില്ലേ അനുഭവങ്ങൾ? ഉണ്ടാവാറില്ലേ? അതാ പറയണത്, എങ്ങനെ ഉണ്ടാവാൻ പോണത്? അതാ പറയണത്,
അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനും ആത്മസ്വരൂപനുമാണ് ആ ഭവൻ കേവല അനുഭവാനന്ദ സ്വരൂപ പരമേശ്വര. ആ പരമേശ്വരനാണ്, ആ ആത്മസ്വരൂപനാണ് ഈ അനുഭവം കൊണ്ട് മാത്രം അറിയുന്ന ആ ഭഗവാനാണ്. പിന്നെ ഇങ്ങനെ സത്വാദി ഗുണങ്ങളുടെ ആ സൃഷ്ടി, ആ സത്വ അതായത് അതാണ് പറയണത് മായയ അന്തർഹിത ഐശ്വര്യ ഈയഥ ഗുണസർഗയ. ആ ഗുണങ്ങളുടെ ത്രിഗുണങ്ങളുടെ സത്വജസ തമസ് പറഞ്ഞിട്ടുള്ള മൂന്ന് ഗുണങ്ങളുടെ ആ സൃഷ്ടി കൊണ്ട് മറയപ്പെട്ടിട്ടുള്ള ഐശ്വര്യത്തോടു കൂടിയവനാണ്. ആ ഭഗവാൻ സൃഷ്ടി തുടങ്ങിയപ്പോൾ ഈ ത്രിഗുണങ്ങളെ കൊണ്ട് മറച്ചു വച്ചിരിക്കുന്ന ആളാണ് ഈ ഭഗവാൻ എന്നുള്ളതാണ് ആ 23-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മുടെ അനുഭവം നേരത്തെ പറഞ്ഞ് നമ്മൾ പറയേണ്ട ഈ അനുഭവം കൊണ്ട് അറിയുന്നവൻ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ? നമ്മൾ കാണുന്ന ഭഗവാൻ എങ്ങനത്തതാ? നമ്മൾ കാണുന്നത് ആ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമുണ്ട്, അതൊക്കെ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വല്ല അനുഭവം ഉണ്ടാവാറുണ്ടോ? എന്നാൽ നമ്മൾ കണ്ണടച്ചിട്ട് ആ ഭഗവാൻ്റെ ആ രൂപം നമ്മൾ മനസ്സിലങ്ങോട്ട് കണ്ടു നോക്കി നോക്കൂ, നമ്മൾക്ക് അങ്ങോട്ടൊരു കുളിർമയൊക്കെ ഉണ്ടാവും ഇല്ലേ? ഒരു രോമൊക്കെ ഉണ്ട് എഴുന്നേൽക്കും, നമ്മളുടെ ആനന്ദക്കണ്ണീരൊക്കെ ഉണ്ട് ഒഴുക്കും ആ ഭഗവാനിലങ്ങോട്ട് ലയിച്ചപ്പോൾ. അപ്പം നമുക്കത് അനുഭവമല്ലേ, മനസ്സിലാക്കണം. നമ്മൾ അനുഭവമല്ലേ അതുള്ളത്. അപ്പോൾ ആ അനുഭവ സ്വരൂപേണ ഇരിക്കുന്ന ഭഗവാനാണ് എല്ലാവർക്കും ഉള്ളത്. അല്ലാണ്ട് ഭഗവാൻ നേരിട്ട് വന്നിട്ട് ആരെയും അനുഗ്രഹിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനും ഞാനും ഒന്നാണ്, അവിടെ ഭേദഭാവന ഇല്ല. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമ്മൾ ഫീല് ചെയ്യണം, അനുഭവിക്കുകയാണ്, മനസ്സിലാക്കണം കേട്ടോ. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മ സ്വരൂപേണ ഇരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാൻ രണ്ടും രണ്ടല്ല, ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല, ഒന്നാണ് എന്ന് ഗ്രഹിക്കണം. നമ്മൾക്ക് ഭഗവാനെ ഫീല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അനുഭവങ്ങളാണ് ഉണ്ടാവണത്. അത് മനസ്സിലാക്കൂ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് ഗുരുവായൂരപ്പ നീട്ടി വിളിച്ചിട്ടുണ്ടെങ്കിലും അത് ഗുരുവായൂരപ്പൻ കേൾക്കുന്നില്ല. നമ്മൾ കേൾക്കുന്ന നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഗുരുവായൂരപ്പന് അനുഭവം ഉണ്ടാവുകയാണ് ഗുരുവായൂരപ്പൻ. അതാണ് നമ്മളെല്ലാം മറന്നിട്ട് ഭഗവാനെ വിളിക്കണത്, മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ സാഷ്ടാംഗമായിട്ട് നമസ്കരിക്കുകയാണ്, ഭഗവാന്റെ മുമ്പിലാണ് നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് നമ്മൾ നമസ്കരിക്കണത്. നമുക്ക് നമസ്കരിക്കുമ്പോൾ നമുക്ക് ഫീലിംഗാണ് ഉണ്ടാവണത്, അനുഭവമാണ് ഉണ്ടാവണത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് ഭഗവാൻ നമ്മളെ വന്ന് അനുഗ്രഹിച്ച് നമുക്ക് ഇന്നത് തരുന്നു നമ്മൾ വിചാരിക്കരുത്. നമ്മൾ അനുഭവ സ്വരൂപനാണ് ഭഗവാൻ. ഈ അനുഭവം കൊണ്ട് മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ദൃഢമായിട്ടാണ് എല്ലാവരും കൊണ്ട് വിചാരിച്ചോളുക. അല്ലെങ്കിൽ നടക്കില്ല. ഭഗവാൻ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളുടെ മുമ്പിൽ വന്നിട്ട് അത് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നാ കുട്ടി പിടിച്ചു, അനുഗ്രഹം പിടിച്ചു, വരം പിടിച്ചോളൂ, എന്താ വേണ്ടത് ചോദിച്ചോളൂ എന്നൊന്നും പറയില്ല. നമ്മളുടെ അനുഭവം ഉണ്ടാവണം. അനുഭവം അതാണ് ഭഗവാൻ പ്രഹ്ലാദൻ്റെ ഭക്തി. അതാണ് പ്രഹ്ലാദൻ എപ്പോഴും ഭഗവാനെ കെട്ടി പിടിച്ചിരിക്കണ മാതിരി എന്നല്ലേ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞത്. എപ്പോൾ നോക്കിയാലും ഭഗവാനെ നമ്മൾ കെട്ടിപ്പിടിച്ചിരുന്നോളൂ. ആ അപ്പോൾ ആ അനുഭവം ഉണ്ടാവില്ലേ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കെട്ടിപ്പിടിച്ച് ഭഗവാനോട് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഭഗവാൻ നമ്മളും കെട്ടിപ്പിടിച്ചിരിക്കും. എന്തുണ്ടായേ? രണ്ടും രണ്ടല്ല, ഞാനും ഭഗവാനും ഒന്നാണെന്നുള്ള ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ ബോധമുള്ള ഒരു മനുഷ്യനും ദുഃഖം ഉണ്ടാവില്ല. എന്ത് ദുഃഖം വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കും. എന്ത് സന്തോഷം വന്നാലും അതും ഭഗവാന്റെ ഇച്ഛ എന്നുള്ളതിനൊക്കെ അത് സ്വീകരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ആ അനുഭവം വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തിഭാവം കൊണ്ട് ആ ഭഗവാനെ മനസ്സിലങ്ങോട്ട് ആവാഹിച്ചും കൊണ്ട് നമ്മളുടെ ജ്ഞാനം വർദ്ധിപ്പിച്ചും കൊണ്ട് ആ ബുദ്ധി വികസിപ്പിച്ചും കൊണ്ട് ആ ഭഗവാന്റെ പരമാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കി ഭാഗവതം രാമായണങ്ങളൊക്കെ വായിച്ച് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അനുഭവം തീർച്ചയായിട്ടുണ്ടാവും. നമ്മളൊക്കെ അനുഭവിക്കണം എന്താ അനുഭവങ്ങൾ എന്താണെന്ന് നമ്മൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ എന്താ? ഈ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. സുഖം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വയറ് നിറച്ച് പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖം ഉണ്ടാവിച്ചിട്ടാ വലിയ ദുഃഖേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വയറ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഷുഗർ കൂട്ടും, അത് കുറേ അതിൻ്റെ ശരീരത്തിനെ അങ്ങോട്ട് ഇല്ലാതേക്കും. പിന്നെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാക്കും. ദുഃഖം മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും ദുഃഖം മാത്രമേ തരുള്ളൂ, സുഖം ഒന്നും തരില്ല. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെ പിന്നാലെ പോകണോ? നമുക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ഉള്ളിൽ എപ്പോഴും മനസ്സിലാങ്ങാണ്ട് ഇരിക്കണ ഭഗവാനെ നമ്മളാണ്ട് ആലോചിച്ചാൽ കൃഷ്ണ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
നമുക്ക് എന്തെങ്കിലും ആവശ്യം വല്ലതും ഉണ്ടോ? ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ഭഗവാനെ മാത്രം ആശ്രയിച്ചിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാ വേണ്ടത്, നമുക്ക് വേണ്ടത് നമുക്ക് അനുഭവമാണ്. ഗുരു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭഗവാന്റെ അനുഭവം നമുക്ക് ഫീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഭക്തി വർദ്ധിക്കുള്ളൂ. ആ അനുഭവത്തിൻ്റെ മൂർത്തീഭാവമാണ് നമ്മൾ പറയുന്ന പ്രഹ്ലാദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ശിശു ഭഗവാനെ എപ്പോഴും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാ പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തസ്മാത് സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം അസുരം ഭാവമുന്മുച്ചയായയാ തുഷ്യതി അധോക്ഷജ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഭഗവാൻ എല്ലാ ആഭരണങ്ങളിലും ആ വാസ്തവ ദൃഷ്ടിയിൽ സ്വർണം മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് മനസ്സിലാവില്ല, എല്ലാ ആഭരണങ്ങളിലും സ്വർണം മാത്രമേ ഉള്ളൂ. അതിന് ഓരോരോ ഭാവം, ഇപ്പോൾ പാദസരം എന്നോ അരജാണെന്നോ കഴുത്തിലിടണതെന്നോ വള എന്നോ മോതിരം എന്നുള്ളതോ കാതിര എന്നുള്ളതോ കുണ്ടലങ്ങൾ എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണ എന്താണ്? ആ സ്വർണം മാത്രമേ ഉള്ളൂ. അതാണ് ഭഗവാൻ. ആ സ്വരൂപത്തിലാണ് എല്ലാറ്റിലും പല പല പേരുകളിൽ ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആഭരണങ്ങളിലും വാസ്തവ ദൃഷ്ടിയിൽ സ്വർണം എന്ന മാതിരി ആ കാണപ്പെടുന്ന പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ, അതെല്ലാം ആ പരമാത്മാവായ ഭഗവാന്റെ ആ രൂപഭേദങ്ങളാണ് എന്നുള്ളതാണ് ആ പറഞ്ഞത്. തസ്മാത് സർവേഷു ഭൂതേഷു എന്നാ പറയണത്. ദയാം കുരുത സൗഹൃദം, എല്ലാറ്റിലും ഇരിക്കണത്, തസ്മാ സർവേഷു, എല്ലാറ്റിലും നിറഞ്ഞിരിക്കണ ഭഗവാനോട് എന്താ അവർ പറയണത്? അത് അനുഭവ സ്വരൂപമായി തീരാൻ വേണ്ടിയിട്ട് ഹേ കുട്ടികളെ, അസുര സ്വഭാവങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട്, അതാ പറയണത്, ആസുരം ഭാവമുന്മുച്ച്യ, അസുര സ്വഭാവങ്ങളൊക്കെ നിങ്ങളാണ്ട് ഇല്ലാണ്ടാക്കിയിട്ട് എന്താ പറയണത്, എല്ലാ ജീവജാലങ്ങളിലും, അതായത് സർവഭൂതേഷുള്ള എല്ലാ സർവഭൂതങ്ങളിലും ദയാം കുരുത സൗഹൃദം. ആ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദയയും സ്നേഹത്തെയും നിങ്ങൾ വളർത്തണം എന്നാണ് പറയണത്. ആ സൗഹൃദം, ആ എല്ലാ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനോടും നിങ്ങൾ സൗഹൃദം കാണണം, അവരോട് ദയ കാണണം എന്നാ പറയണത്. അതുണ്ടെങ്കിൽ മാത്രമാണ് തുഷ്യതി അധോക്ഷജ, ആ ഭഗവാൻ സന്തോഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏ അസുര കുട്ടികളെ, നിങ്ങൾ ആ ഭഗവാന്റെ അനുഭവസ്വരൂപമാക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ, ആ പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറഞ്ഞ പരോപകാരത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവരിലെ ദയ കാണിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ആ സ്വഭാവം നിങ്ങൾ ആ ദയ എന്നുള്ളതും സ്നേഹം എന്നുള്ളതും ആ പരോപകാരം ചെയ്യുന്നുള്ള ആ അതെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വളർത്തുവിൻ. ശത്രുത നിങ്ങൾ ഉണ്ടാക്കരുത്, അസുരന്മാരുടെ സ്വഭാവം നിങ്ങൾ കാണിക്കരുത്, ഈ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങളൊക്കെ ഓർക്കണം എന്നാണ് ആ പ്രഹ്ലാദൻ ആ 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അതാണ് ആസുരം ഭാവം, അസുരഭാവങ്ങളൊക്കെയാണ് നിങ്ങളെ അങ്ങോട്ട് കളഞ്ഞോളൂ കുട്ടികളെ, ഏതാ പ്രഹ്ലാദൻ അവരോട് പറഞ്ഞു കൊടുക്കണത്. എന്നിട്ട് ആ ഭഗവാനെ നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കൂ എന്നാണ് പറയണത്. പിന്നെ ആ 25-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഭഗവാനെ പറ്റിയിട്ട് പറയാണ്, തുഷ്ടേച്ച തത്രകി മലഭ്യമനന്ദ ആദ്യേ കിം തൈർഗുണ വ്യതികരാതിഹയേ സ്വസിദ്ധ ധർമാദയ കിമഗുണേന ച കാംക്ഷിതേന സാരം ജുഷാം ചരണയോരുപകായതാം. ന എന്താ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ, ആ അവസാനമോ ആദിയോ ഇല്ലാത്തവനായ ഭഗവാൻ, അതാണ് പറയണത്. ആദ്യേ കിം 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 അലഭ്യം അനന്ത ആദ്യേ, ആ ഭഗവാൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, അവസാനമോ ആദിയോ ഇല്ലാത്തവനായ ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ടെങ്കിൽ, കിം തൈർഗുണവ്യതികരാദിഹ യ സ്വസിദ്ധ, അതാണ് തുഷ്ടേച്ച തത്ര കിം അലഭ്യമനന്ത ആദ്യേ, കിം അലഭ്യമനന്തമാദ്യേ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ അവസാനമോ ആദ്യോ ഇല്ലാത്തവനായിട്ടുള്ള ഭഗവാൻ സന്തോഷിച്ചാൽ, ഹേ കുട്ടികളെ, എന്താണ് കിട്ടാൻ പ്രയാസം, ഭഗവാൻ എല്ലാം നിങ്ങൾക്ക് തരും എന്നാണ് പറയണത്. പിന്നെന്താണ്, ആ ഗുണവികാരങ്ങളായിട്ടുള്ള ആ ധർമാർത്ഥ കാമങ്ങളെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്
ചോദിക്കേണ്ട ആവശ്യം അതാണ് ആ ചോദിക്കേണ്ട. ധർമാദയക്കും അഗുണേന ച ന കാംക്ഷിതേന, ഭഗവാനോട് ആ ധർമ്മം അർത്ഥം കാമം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ, കിം അഗുണേന, അതൊന്നും ചോദിക്കേണ്ട, പ്രാർത്ഥിക്കുന്നതൊന്നും ഉചിതമല്ല. ന കാംക്ഷിതേന എന്നാ പറയണത്, ഉചിതമല്ല. എന്താ നിങ്ങൾ ചോദിക്കേണ്ടത്? ഭഗവത് പദാരവിന്ദങ്ങൾ, അതാണ് സാരംജുഷാം ചരണയോഗ ചരണോയോരുപകായതാം. നിങ്ങൾ ചോദിക്കേണ്ടത് അതൊന്നുമല്ല, ധർമാർത്ഥ കാമങ്ങളൊന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. ആ ഭഗവത് പദാരവിന്ദങ്ങളെ സേവിക്കുന്നവരായിട്ടും ആ ഭഗവാനെ സദാ കീർത്തിക്കുന്നവരായിട്ടും തീരാൻ വേണ്ടിയിട്ട് ആ നല്ലതിനെ തിരിച്ചറിയുന്ന വിവേകികളായിട്ടാണ് നിങ്ങൾ തീരേണ്ടത് എന്നാ പറയണത്. ആ നിങ്ങൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളൊന്നും നിങ്ങൾ ചോദിക്കേണ്ട. ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ, അതാണ് സാരംജുഷാം ചരണയോ ഒരു ഉപകായതാം, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ, വേറെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് ആ 25-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഇനി എന്താ പറയണത്? ധർമാർത്ഥ കാമ ഇതിയോഭിഹിത ത്രിവർഗ ഈക്ഷാത്രയീ നയധമൗ വിവിധാച വാർത്ത മന്യേ തഥേത് അഖിലം നിഗമസ്യ സത്യം സ്വാൽപാർപ്പണം സ്വസുഹൃദ പരമസ്യ പുംസ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് നശ്വരങ്ങളായിട്ടുള്ള അതാണ് ധർമ്മ അർത്ഥ കാമ ഇതിയോ അഭിഹിത സ്ത്രീവർഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ നശ്വരങ്ങളായിട്ടുള്ള ധർമാർത്ഥ കാമങ്ങളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്താണ് നമുക്ക് പ്രയോജനം ഉണ്ടാവുക എന്ന് വെക്കണത്, ആര് ഈ കുട്ടി പ്രഹ്ലാദം കുട്ടികൾ വെക്കണത്, ഇതൊന്നും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ധർമാർത്ഥങ്ങളെ കൊണ്ടൊന്നും ആവശ്യമില്ല. പിന്നെന്താ വേണ്ടത്? അതാ ഈ ആ ഭഗവാന്റെ ഭഗവത് പാദസേവ കൊണ്ടും അവിടുത്തെ ആ ഗുണകീർത്തനങ്ങളെ കൊണ്ടും സിദ്ധിക്കുന്ന ആ ഭക്തിക്ക് മുമ്പിലുണ്ടല്ലോ ആ ഭൗതിക പദാർത്ഥങ്ങളെല്ലാം എത്രയോ തുച്ഛങ്ങളാണ് എന്നാ പറയണത്. പിന്നെ ആ ധർമ്മം അർത്ഥം കാമം ആ പുരുഷാർത്ഥങ്ങൾ ആത്മവിദ്യ കർമ്മവിദ്യ പറഞ്ഞിട്ട് ആ തർക്കശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ അതുപോലെ ദണ്ഡനീതി ഉപജീവനത്തിനുള്ള പലവിധ പ്രവർത്തികൾ ഇവയെല്ലാം ഒക്കെ വേദത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാ പറയണത്. അതാണ് ഈക്ഷാത്രയീ നയമഥോ വിവിധ അർത്ഥ മന്യേ തഥേത് അഖിലം നിഗമസ്യ സത്യം സ്വാത്മാർപ്പണം സുസുഹൃത പരമസ്യ പുംസ. ഇതെല്ലാം എന്തിൽ പറഞ്ഞിട്ടുണ്ട്? എല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വേദങ്ങളില്ലേ ആ വേദത്തിൻ്റെ പരമ താല്പര്യം ഉണ്ടല്ലോ, ആ പരമ പുരുഷനായിട്ടുള്ള ഭഗവാനെ തന്നെ തന്നെ അങ്ങോട്ട് സമർപ്പിക്കുക വേണ്ടത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അത്. അതാണ് ആത്മനിവേദനം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, അതാണ് ഇത്രേ നമുക്ക് വേണ്ടത് എന്നാണ് പറയണത്. അല്ലാണ്ട് ഇത് നമ്മൾ ധർമ്മാർത്ഥ കാമമോക്ഷങ്ങളൊന്നും ചോദിക്കാണ്ട് ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളെ മാത്രം ചോദിച്ചിട്ട് കഴിയണം എന്ന് പറയുന്നത്, മന്യേ തഥേത് അഖിലം നിഗമസ്യ സത്യം സ്വ ആത്മസമർപ്പണം ആത്മാർപ്പണം, അതായത് ആത്മനിവേദനം സ്വസുഹൃത പരമസ്യ പുംസ, ആ പരമനായിട്ടുള്ള ആ പരമപുമാനായിട്ടുള്ള ആ ഭഗവാനോട് നിങ്ങൾ സ്വന്തം ഭഗവാനെ തന്നെ ഭഗവാനിലേക്ക് നിങ്ങൾ അങ്ങോട്ട് സമർപ്പണം ചെയ്യണം എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. എല്ലാം വിട്ടിട്ട് ഭഗവാനിലേക്ക് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറയണത്. പിന്നെ അടുത്തത് എന്താ പറയണത്? ജ്ഞാനം തത് ഏതദ് അമലം ദുരവാപമാഹ നാരായണോ നരസഖ കില നാരദായ ഏകാന്തിനം ഭഗവത് തഥക അകിഞ്ചനാനാം പദാരവിന്ദരജസോ പ്ലുതദേഹിനം സ്യാത്. അപ്പോൾ പിന്നെന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ ആ ജ്ഞാനം ഉപദേശിച്ചു തന്നൂലോ, അതാ പറയണത്. ജ്ഞാനം തത് ഏതദ് അമലം, ഞാൻ നിങ്ങൾക്കിപ്പോൾ ഉപദേശിച്ചു തന്നല്ല ഈ ജ്ഞാനുണ്ടല്ലോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നരനോടൊന്നിച്ച് നരനാരായണന്മാരുടെ കാര്യമാണ് പറഞ്ഞത്, നരൻ നാരായണൻ, ആ നരനോടൊന്നിച്ച് ബദരികാശ്രമത്തിൽ വാണരുളുന്ന ആ നാരായണ മഹർഷി നാരദ മഹർഷിക്ക് ഉപദേശിച്ചതാണ്. അതാ പറയണത്, ജ്ഞാനം തത് ഏതദ് അമലം ദുരവാപമാഹ നാരായണോ നരസഖ, നാരായണൻ്റെ നരസഖനാണ്, അതായത് ഇപ്പോൾ നരനും നാരായണനും രണ്ട് അവതാരങ്ങളില്ലേ, ആ നരനും നാരായണോ നരസഖ നാരായണൻ്റെ സഖനായിട്ടുള്ള നരൻ്റെ കൂടെ കില നാരദന് ഉപദേശിച്ചു കൊടുത്തതാണ്. നാരദായ ഏകാന്തിനാം ഭഗവതസ്തതകി അകിഞ്ചനാനാം പദാരവിന്ദരജസാ പ്ലുതദേഹിനം സ്യാദ്. ഹേ
കുട്ടികളെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ പദാരവിന്ദ രേണുക്കളിൽ നിന്ന് ആ സ്നാനം ചെയ്യുന്നവരും സർവസംഗ പരിത്യാഗികളുമായിട്ടുള്ള ഏകാന്ത ഭക്തന്മാർക്ക് മാത്രമേയാണ് ഈ ജ്ഞാനം ഉണ്ടാവുള്ളൂ എന്ന് പറയണത് എനിക്ക് ഞാൻ അതാ പറയണത് ഈ ഉപദേശമൊക്കെ നരനാരായണന്മാർ ആർക്ക് നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്താന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് ഇതൊക്കെ മന്യേ തഥേ അഥവാ ഏകാന്തിനാം ഭഗവത് തത് അകിഞ്ചനാനാം ആ സർവസംഗപരിത്യാഗികളായിട്ടുള്ള ഏകാന്ത ഭക്തന്മാർക്ക് ഈ ജ്ഞാനമുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ഭഗവത് പാദാരബിന്ദുക്കൾ പാദാരബിന്ദുക്കളിൽ അരവിന്ദ പാദാരബിന്ദങ്ങളിൽ പോയിട്ട് നമസ്കരിക്കണം എന്നാണ് എത്തിപ്പെടുന്നത് എന്നാലാണ് അവർക്ക് ആ ഇതുണ്ടാവുള്ളൂ എന്നാണ് പറയണത് പിന്നെന്താ പറയുന്നത് 28-ാം ശ്ലോകത്തിൽ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതമേതന്മയാ പൂർവം ജ്ഞാനം വിജ്ഞാന സംയുതം ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാത് ദേവദർശനാത് എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അനുഭവ സ്വരൂപമായിട്ടുള്ള ആ വിജ്ഞാനത്തോടു കൂടിയിട്ടുള്ള ഈ ജ്ഞാനവും ആ ജ്ഞാനപ്രാപ്തിക്കുള്ള അനുഷ്ഠാനമാകുന്നുള്ള ആ ഭാഗവത ധർമ്മങ്ങളും നാരദ മഹർഷിയാണ് എനിക്ക് ഉപദേശിച്ചു തന്നത് എന്നാണ് പറയുന്ന കുട്ടി പറയണത് അതാണ് ദേവദർശ നാരദാത് ദേവദർശനാതെന്നാണ് പറഞ്ഞത് ആ ശ്രുതമേതന്മയാ അപൂർവം ഈ ജ്ഞാനങ്ങളൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ പറഞ്ഞില്ലേ ആ ജ്ഞാനങ്ങളൊക്കെ എനിക്ക് അത് നാരദ മഹർഷിക്ക് നരനാരായണന്മാരും എനിക്ക് നാരദ മഹർഷിയും പറഞ്ഞു തന്നതാണ് എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞത് ധർമ്മം ഭാഗവതം ശുദ്ധം നാരദാത് ദേവദർശനാത് ആ ദേവ ഈ ഭഗവാന്റെ കഥകൾ ഭാഗവത ധർമ്മമൊക്കെ പറഞ്ഞത് എനിക്ക് തന്നത് നാരദ മഹർഷിയാണെന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളോട് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ കുട്ടികളുണ്ടല്ലോ ചോദിക്കുകയാണ് ആ ദൈത്യപുത്രന്മാർ ചോദിക്കുകയാണ് ഇതാ കേട്ടപ്പോൾ അവർക്കൊക്കെ കൺഫ്യൂഷനായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജനിച്ചപ്പോൾ തൊട്ടിട്ട് ഈ അസുരചക്രവർത്തിയായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ ആ ഇതൊക്കെ കണ്ടിട്ട് ഹിരണ്യകശിപുവിന് പോയ ഹിരണ്യകശിപുവിനെ എല്ലാവർക്കും പേടിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അസുരനുമാണ് അതുമാതിരി ഞാൻ തന്നെയാണ് ഈ ലോകത്തിലെ ഈശ്വരനുള്ളൂ പറഞ്ഞിട്ടുള്ള ആ കൂട്ടത്തിലാണ് ഹിരണ്യകശിപു അപ്പോൾ ആ ഈ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നാരദൻ പോയിട്ട് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഉപദേശം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ആ കുട്ടികൾക്ക് വിശ്വാസം വന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാരദൻ തന്നെ അങ്ങോട്ട് പോകാൻ പേടിയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാൻ പേടിയാണ് അങ്ങനെ പേടിയുള്ള ആൾ പോയിട്ട് എങ്ങനെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് കുട്ടികളെ സംശയമായിപ്പോയി എങ്ങനെ ഇപ്പോൾ ഇത് പ്രഹ്ലാദനെ എങ്ങനെ ഇപ്പോൾ നാരദൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ള സംശയമായി കാര്യം നാരദൻ തന്നെ എന്താ പേടി പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിലോ ഈ ഹിരണ്യകശിപു എന്താ പറയച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഹിരണ്യായനമെന്ന് പറയൂ നാരദ എന്ന് പറയും അത് പേടിച്ചിട്ട് അത്ര നാരദൻ അങ്ങോട്ട് ആ വഴിക്ക് പോവുകയില്ല അത്രേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നാരദൻ അവിടേക്ക് പോവുകയുണ്ടായി നാരദൻ പോയി വെറുതേക്കും നാരദൻ ഇങ്ങനെ ലോകം ചുറ്റല്ലേ ആ ലോകം ചുറ്റുമ്പോൾ ഹിരണ്യകശിപുവിൻ്റെ കൊട്ടാരമൊക്കെ കണ്ടു കൊട്ടാരമൊക്കെ കണ്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി അതൊക്കെ കഥയുള്ളൂ കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല എന്താ നാരദ അത് ഇറങ്ങിയപ്പോൾ അവിടെ പോയപ്പോൾ നാരദൻ എന്തായാലും പോണ വഴിക്കല്ലേ ഒന്നാണ് കയറിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കും പോകുമ്പോൾ അറിയണ ആൾക്കാരെ കാണുമ്പോൾ ഒന്ന് പോയിട്ടൊന്ന് നമ്മളൊന്ന് കാണുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ അത് പ്രകാരം ഒന്ന് പോയതാത്രേ അപ്പോൾ പോയപ്പോൾ എന്തുണ്ടായി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നാരദനും തുമ്പൂരും ഉണ്ടായിരുന്നു തുമ്പൂരിൻ്റെ കയ്യിൽ വീണ് മഹദി പറഞ്ഞിട്ടുള്ള വീണിൻ്റെ തുമ്പൂരിൻ്റെ കയ്യിൽ രണ്ടുപേരും കൂടിയിട്ട് അങ്ങോട്ട് ആകാശത്തൂടെ പോകുമ്പോൾ എന്നാൽ നാരദൻ തുമ്പൂരിനോട് പറഞ്ഞു തുമ്പൂര് നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും ഇപ്പോൾ ഹിരണ്യകശിപ് ഉണ്ടല്ലോ നമുക്ക് ഒന്ന് പോയിട്ട് പരിചയപ്പെടുക തുമ്പൂര് പറഞ്ഞു വേണോ ചോദിച്ചു അപ്പോൾ തുമ്പൂര് വേണോ ചോദിച്ചപ്പോൾ ഏയ് സാരില്ല നീ നമുക്കൊന്ന് പോയിട്ട് വരിക അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വെറുതെ ഹിരണ്യകശിപു അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദേവന്മാരൊക്കെ ഇപ്പോൾ ഇന്ദ്രനും അഗ്നിയൊക്കെ എപ്പോൾ നോക്കിയാലും പണ്ടൊക്കെ പറഞ്ഞായിരുന്നു നാരായണായ നമോ നാരായണായ നമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഗ്നിയും അതും ദേവേന്ദ്രനൊക്കെ പറയണത് ഹിരണ്യകശിപുവായ നമ ഹിരണ്യകശിപുവും നമ്മൾ ഇപ്പോൾ ബ്രഹ്മദേവനും ഇടയ്ക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഹിരണ്യകശിപുവിനെ നമിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ വരങ്ങൾ കൊടുക്കുകയും ചെയ്തു വരങ്ങൾ കൊടുത്തപ്പോൾ പിന്നെ അവിടുന്ന് ഇപ്പോൾ രക്ഷയില്ല അപ്പോൾ ഹിരണ്യകശിപ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുക ഹേ ബ്രഹ്മാവേ എന്താ എന്നെ എന്ന് വളർത്തി പറയാത്തതെന്നൊക്കെ ചോദിക്കത്രേ അപ്പോൾ ബ്രഹ്മാവ് പറയും ആ ഹിരണ്യകശിപുവായ നമ അപ്പോൾ നിവർത്തിയില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു ഇനി ആരെ രക്ഷിക്കുക അപ്പോൾ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ പോയിട്ട് ഭഗവാൻ പോയിട്ട് ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ഇവരൊക്കെ
ബ്രഹ്മദേവന്മാർ എല്ലാ ബ്രഹ്മദേവനും എല്ലാവരും പോയിട്ട് ദേവന്മാരൊക്കെ പോയിട്ട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ അശരീരൂപം പ്രത്യക്ഷപ്പെട്ടൊന്നുമില്ല, അശരീരൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, അതേ ഞാൻ വന്നൊരു സമയത്തിനൊക്കെ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഭക്തൻ ഉണ്ടോ, ഭക്തൻ എന്നെ വിളിച്ചാൽ ഞാൻ പൊക്കോണ്ട് നിങ്ങൾ വേണ്ടാത്ത കുറന്ന് കാണിച്ചു വെച്ചിട്ടല്ലേ എന്നൊക്കെയാണ് ഭഗവാനും പറഞ്ഞു. അത്ര അവരോടൊക്കെ കഥ കേട്ടോ പറയണത് വേറെ ഒന്നല്ലേ. അപ്പോൾ അത് ഒരു കേൾക്കുമ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഈ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കഥയൊക്കെ ഒന്ന് പറയണ്ടേ. അതുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഈ പരമാത്മാവ് എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കേണ്ട വെച്ചിട്ടൊരു കഥ പറയാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ തുമ്പൂരും നാരദനൊക്കെ അധികം ആകാശത്തോടെ മുമ്പെന്നാന്ന് കണ്ടിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. വിചാരിച്ചിട്ടപ്പോൾ അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഹിരണ്യകശിപ്പ് ഇങ്ങനെ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചുറ്റും ഇങ്ങനെ എല്ലാ രാക്ഷസന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. നിറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ എന്താപ്പോൾ നാരദ, എന്താപ്പോൾ ഈ വഴിക്ക് ഞങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, നിങ്ങൾ എന്തൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിറക്കണമെന്നൊക്കെ ചോദിച്ചു. ചോദിച്ചപ്പോൾ നാരദൻ പറഞ്ഞു, ഈ ഞങ്ങൾ ഇതിങ്ങനെ പോവായിരുന്നു കേട്ടോ ഹിരണ്യകശിപ്പ്. അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പോൾ വലിയ ആളൊക്കെ ഇല്ലേ, ഒന്നൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ വെച്ചാൽ അത് നന്നായിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ നല്ലതപ്പോൾ എന്താ വിഷ്ണുവൊക്കെ എന്താ മാതിരി അവിടെയൊക്കെ ഉണ്ടോ, അതിനുണ്ടെങ്കിൽ എന്താ വന്നിട്ട് എന്നെ ഒന്ന് ബഹുമാനിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ഇപ്പോൾ നാരായണ അപ്പോൾ നാരദ മഹർഷിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാനും വയ്യ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, എന്നെ വന്നതല്ലേ എന്നെ തൊഴുതോളൂ, ഒന്ന് നമസ്കരിച്ചോളൂ. ആരെ ഹിരണ്യകശിപു പറഞ്ഞു, എന്നെയൊക്കൊന്ന് ഹിരണ്യകശിപുവേ നമാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒന്ന് പറയൊക്കെ വേണം ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അതെ എങ്ങനെ പറയാം, എപ്പോൾ നോക്കിയാലും നാരദൻ്റെ നാവിൻ്റെ മുകളിൽ നാരായണ 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 എന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹിരണ്യകശിപു പറഞ്ഞത് ഇങ്ങനെ ആയാൽ ശരിയാവില്ല കേട്ടോ, വന്നു ഇനി എന്നെ തൊഴുതിട്ട് എന്നെ സ്തുതിക്കാണ്ടൊന്നും പോയാൽ എന്തെങ്കിലും വീണൊക്കെ കയ്യിലില്ലേ, എൻ്റെയൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ട് പാടിക്കോളൂ, തുമ്പുരൂൻ്റെ ഒക്കെ പാട്ടൊക്കെ പാടക്കളം പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്ന ആ സദസ്സരുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ചിരിച്ചൊക്കെ ചെയ്തു. കാരണം വെച്ചാൽ ചിരിച്ചപ്പോൾ ഉണ്ടെങ്കിൽ നാരദൻ്റെ കാര്യം മനസ്സിലായത് വേണം, ഇത് തുമ്പുരു എന്നിട്ട് നാരദനെ തോണ്ടിയല്ല ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, വെറുതെ നമുക്ക് അതിയാണ്ട് പോയാൽ പോരായിരുന്നെങ്കിൽ എന്നൊക്കെ തുമ്പുരു പറഞ്ഞു. അത്രേ പറഞ്ഞത് ആരല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, എങ്ങനെയുണ്ട് വിഷ്ണു എങ്ങനെയുണ്ട് ചോദിച്ചു. അത്രേ അപ്പോൾ ഈ ലോകത്തിൽ ഇപ്പം എന്നെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയണ ആൾക്കാരൊക്കെ പറയണില്ലേ, ഹിരണ്യകശിപുവായി നമാന്നൊക്കെ പറയണില്ലേ നാരദ. നാരദൻ കുറേ അങ്ങോട്ട് സ്വർഗത്തിലും എല്ലായിടത്തേക്കും മൂന്ന് ലോകങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ആളല്ലേ, അവരൊക്കെ എന്നെ പേടിച്ചിട്ടല്ലേ ഇരിക്കണത് നാരദ എന്നൊക്കെ ചോദിച്ചത്രേ. അത് ഹിരണ്യകശിപു ചോദിച്ചത്രേ, ഓ ശരിയാണ്, ഒരു സംശയവും ഇല്ല കേട്ടോ, എല്ലാവരും ഇപ്പം അങ്ങേ പറ്റിയിട്ടാണ് പാടണത്. അത് ഇനിയിപ്പോൾ അപ്പോൾ എന്താ താനെന്താ പാടാത്തത്, അപ്പോൾ താനെന്താ പാടാത്തത് ചോദിച്ചപ്പോൾ അതെ ഞാനിപ്പോൾ പാടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ട് അദ്ദേഹം നാരദന് തുമ്പൂരിൻ്റെ പാട്ട് പാടിയെടുത്തത്, ആ തുമ്പൂര് ഒരു കാര്യം ചെയ്തോളൊന്ന് ശ്രുതിയിട്ടോളൂ കേട്ടോ ഞാൻ പാടാമെന്ന് പറഞ്ഞിട്ട് ആ എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാരദൻ പാടിത്രേ, നാരായണ 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 നാരായണ, എന്തടോ താൻ നാരായണനെ പാറ്റി പാടേ എന്നെ പറ്റി പാടൂ, ഏയ് നിൽക്കൂന്നേ അവിടെ നിൽക്കൂ ഹിരണ്യകശിപു ഞാൻ പാടാം. പിന്നെ നാരായണ 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 പിന്നെയും പാടുന്നുണ്ടല്ലോ ഇതെല്ലാം. അപ്പോൾ എന്നെ പറ്റിയിട്ട് നാട്ടുകാർ എന്നെ പറ്റിയിട്ട് ഈ ലോകത്തിലെ പ്രപഞ്ചത്തിൽ എന്താ പാടണം എന്ന് അതല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, എന്തിനാണോ നാരായണ നാരായണ പറഞ്ഞിട്ട് എന്നെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുക, ഇത്ര ദുഷ്ടനാണോ നാരദ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹിരണ്യകശിപു ക്ഷമിക്കൂ, ഒന്ന് ഒന്നോണി കേട്ടോളൂ ബാക്കി കേൾക്കൂ. നാരായണ നാരായണ എന്ന നാമം കേൾപ്പാനില്ലല്ലോ. അതായത് ഈ ലോകത്തിൽ ഏ ഹിരണ്യകശിപു നാരായണ എന്നുള്ള നാമം ഇപ്പം കേൾക്കാനേ ഇല്ല. എത്ര നാരായണ പറഞ്ഞു, ഹിരണ്യകശിപു ഒന്നും പറഞ്ഞില്ല. നാരായണ 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 എന്ന നാമം കേൾപ്പാനില്ലല്ലോ. ആ ചോദ്യത്തിന് ഉത്തരമാണ് പറഞ്ഞത്. ഉത്തരം പറഞ്ഞ വഴിക്ക് എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതേ ഹിരണ്യകശിപു എനിക്ക് കുറച്ച് പോകേണ്ട തിരക്കുണ്ട്, ഇനി അവിടെ നിന്നുണ്ടെങ്കിൽ ഇനി വേണ്ടാത്ത പറഞ്ഞ് ഹിരണ്യകശിപ് ചെയ്യുള്ളൂ അത് പറഞ്ഞിട്ടേ, എന്നിട്ട് തുമ്പു നമുക്ക് വേഗം സ്ഥലം വിടുക എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് പേരും അവിടെ നിന്ന് മുങ്ങി പോകുന്നിട്ടുള്ള കേസാണ്. പിന്നെ നാരദന ആ വഴിക്ക് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ നാരദന അവിടെ എത്താത്ത ആൾക്ക് എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഈ കുട്ടികളുടെ സംശയങ്ങൾ വന്നത് അല്ലേ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിരണ്യകശിപു അത്ര ദുഷ്ടനായിരുന്നു ഉണ്ടായിരുന്നത്, ആ നാരായണൻ്റെ പേരാണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഹിരണ്യകശിപുനാണ്ട് വറക്കിൽ തുടങ്ങുന്ന പറയണത്. അപ്പോൾ ഈ കുട്ടികൾ ചോദിച്ചത് എന്താ ചോദിച്ചത്, ദൈത്യപുത്രന്മാർ 29-ാമത്തെ ശ്ലോകത്തിൽ എന്താ ചോദിച്ചത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഥയിലേക്ക് നമുക്ക് ഇതിലേക്ക് വരിക. അതെന്നുണ്ടെങ്കിൽ പ്രഹ്ലാദ ത്വം വയം ചാപി
നർത്തേന്യം വിദ്മഹേ ഗുരും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം ബാലാനാം അഭിഹീശ്വരോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇത്രയും കേട്ടപ്പോൾ ആ ദൈത്യപുത്രന്മാർ ചോദിക്കുകയാണ്, പ്രഹ്ലാദ നമുക്ക് ഈ ഗുരുപുത്രന്മാരായിട്ടുള്ള ആ ചണ്ഡാമർക്കന്മാരല്ലാതെ വേറെ ഗുരുക്കന്മാരാരും ഇല്ലല്ലോ. അതാണ് പ്രഹ്ലാദ ത്വം വയം ചാപി നർത്തേ വിദ്മഹേ ഗുരും ഏതാഭ്യാം ഗുരുപുത്രാഭ്യാം. നമുക്ക് വേറെ ഗുരുക്കന്മാരൊന്നും അല്ലല്ലോ, ഈ ഇവർ തണ്ടാമർക്കന്മാർ മാത്രമല്ലേ നമുക്കുള്ളൂ. ആ ബാലനായിട്ടുള്ള ഈ ഭക്തിയൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിക്കേണ്ടത്. ഗുരുകുലത്തിൽ വളരുന്ന ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പേ നീ അന്തപുരത്തിലല്ലേ താമസിച്ചിട്ടുണ്ടായിരുന്നത്? അതാ പറയണത്, ബാലസ്യ അന്തപുരസ്ഥസ്യ മഹൽ സംഗോദുരന്വയ. നീ അന്തപുരത്തിൽ ഇങ്ങനെ താമസിക്കുമ്പോൾ എങ്ങനെ മഹത്തുക്കളായിട്ട് നിനക്ക് സംഘം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആ ചിന്തി ന സംശയം സൗമ്യ സ്യാ ചെയ്ത് വിശ്രംഭ കാരണം. അപ്പോൾ അതൊന്നും എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു, നീ ഇപ്പോൾ ഗുരുകുലത്തിൽ വരുന്നതിൻ്റെ മുമ്പ് അന്തപുരത്തിലല്ലേ താമസിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ നാരദ മഹർഷി വരാനൊന്നും ചാൻസ് ഇല്ലല്ലോ, ജ്ഞാനം ജ്ഞാനോപദേശം ചെയ്യാനും സാധ്യമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഹിരണ്യകശിപുവിനെ പേടിച്ചിട്ടാണ് അങ്ങോട്ട് അങ്ങേരെ അടക്കി വരാത്തത്. ഹിരണ്യകശിപു ആണെന്നുണ്ടെങ്കിൽ നാരായണൻ എന്നുള്ള പേരിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യൂല. പിന്നെ നിനക്ക് എങ്ങനെ ഈ ഭക്തി കിട്ടി? അതിനാൽ എങ്ങനെ എവിടെ വെച്ചാണ് നിനക്ക് നാരദ മഹർഷിയിൽ നിന്ന് ആ ജ്ഞാനോപദേശം ലഭിച്ചതെന്നുള്ള ആ കഥ എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അതാണ് ചിന്തിയിലെ സംശയം സൗമ്യ സ്യാച്ചിയത് വിശ്രംഭ കാരണം. അതുണ്ടെങ്കിൽ എവിടുന്നാണ് നിനക്ക് ഇങ്ങനെ ഈ നാരദ മഹർഷി നിനക്ക് പറഞ്ഞു തന്നെന്നുള്ളത്? നീ തന്നെ ചെറുപ്പത്തിലേ ഞങ്ങൾ കാണുന്നുണ്ട്, അഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ, ബാലകനുമാണ്, ചെറുപ്പത്തിലേ തൊട്ടിട്ട് നീ കൊട്ടാരത്തിൽ നിന്ന് എവിടെയും പോയിട്ടുമില്ല. പിന്നെ എന്നാ നാരദ മഹർഷിയാണെങ്കിൽ ഈ വഴിക്ക് വരൂല്ല, പേടിച്ചിട്ട് വരൂല്ല. അത് കാരണം നീ ഇതൊക്കെ എവിടുന്നാണ് പഠിച്ചത് എന്നുള്ളതാണ് ആ ചോദ്യത്തിൽ ആ കുട്ടികൾ ചോദിച്ചു എന്നാണ് പറയണത്. ആ ചോദ്യത്തിൻ്റെ ആ പ്രഹ്ലാദം പറഞ്ഞു കൊടുക്കുകയാണ്, എവിടുന്ന് എങ്ങനെയാണ് ആ ഈ നാരദനായിട്ടുള്ള സംഗമം ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഏഴാമത്തെ അധ്യായത്തിൽ ഇനി പറയാൻ പോകുന്നത്. അതും ഒരു പണ്ടുണ്ടായ ഒരു കഥയാണ്. ആ കഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുക്കിയിട്ട് പറയാം, പിന്നെ നാളെ നമുക്ക് ബാക്കിയുള്ളത് ഒരുമിച്ച് വായിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കഥ എന്ന് പറയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വായിച്ച് പോയാൽ മതിയല്ലോ. ആ അസുരബാലമാരുടെ ചെറു ഒരു 5 മിനിറ്റ് നമുക്ക് ചുരുക്കിയിട്ട് പറയാം, ബാക്കി നമുക്ക് നാളെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പണ്ട് ഈ ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയില്ലോ, ആ തപസ് ചെയ്യാൻ പോയിട്ട് മന്ദരപർവ്വതത്തിൽ പോയി തപസ് ചെയ്യാൻ പോയ സമയത്ത് ദേവന്മാർ അസുരന്മാരോടൊക്കെ യുദ്ധത്തിനൊക്കെ ഒരുങ്ങി, യുദ്ധമൊക്കെ ചെയ്തപ്പോൾ അസുരന്മാരൊക്കെ പേടിച്ചിട്ട് ഓടി. അങ്ങനെ ഓടിപ്പോൾ ആ ലോകത്തിലിങ്ങനെ ഈ അസുരന്മാർ ഈ പേടിച്ച് ഓടിപ്പോയപ്പോൾ എല്ലാവരെയും കൂട്ടി പിടിച്ചു, എല്ലാവരെയും ദേവന്മാർ തോൽപ്പിച്ചു. അപ്പോൾ ഈ ദേവന്മാർ അസുരന്മാരൊക്കെ കുറേ തന്നെ കുറേ പേരെ കൊന്നു. അസുരന്മാരൊക്കെ ജീവനെ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടി എന്നാണ് പറയണത്. ആ ദേവന്മാർ അസുര രാജധാനിയൊക്കെ കൊള്ളയടിച്ചു, ഹിരണ്യകശിപുവിൻ്റെ രാജധാനിയൊക്കെ തന്നെ കൊള്ളയടിച്ചു. എന്നിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജമഹിഷിയെ ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഭാര്യനെ കൊണ്ടുപോയിട്ട് രാജമഹിഷിനെ കൊണ്ടുപോയി എന്നാണ് പറയണത്. ആ കയാതു പോയിട്ട് ആ സമയത്ത് ഗർഭിണി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഗർഭത്തിലിരിക്കണ അതിനെ പിടിച്ച് ഇന്ദ്രൻ പിടിച്ച് വലിച്ചു പിടിച്ച് കൊണ്ടുപോകുമായിരുന്നുണ്ടായിരുന്നത്. കൊണ്ടുപോകുന്ന സമയത്ത് നാരദനെ വഴിക്കച്ച് പറഞ്ഞു, നാരദ ഏ ഇന്ദ്ര ഈ ചെയ്യണതൊക്കെ തെറ്റാ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങൻ്റെ ഭാര്യ പോയിട്ട് കൈ കയറി പിടിച്ചിട്ടൊന്നും കൊണ്ടുപോകാനൊന്നും പാടില്ല, ഇതൊക്കെ ചെയ്യണത് തെറ്റാണ്. നീ എത്ര യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും ഭാര്യമാരെ സ്ത്രീകളെ കൊല്ലണതൊക്കെ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശമൊക്കെ കൊടുത്തപ്പോൾ പറഞ്ഞു, അതൊന്നും കേട്ടില്ല ഇന്ദ്രൻ പറഞ്ഞു, ഹേ നാരദ മഹർഷി അങ്ങ് ഇതിലൊന്നും ഇടപെടണ്ട, അങ്ങ് നാമം ചൊല്ലി നടന്നോളൂ, ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട, ഞാൻ ഇവളെ കൊന്നിട്ടേ ഉള്ളൂ. ഇവനെ ഇതുണ്ടെങ്കിൽ ഇവളിപ്പോൾ ഗർഭിണിയാണ് തോന്നുന്നു, ഇനിയിപ്പോൾ ഗർഭിണിയാണ് ഇവൻ, ഇതിൻ്റെ ഉള്ളിലുള്ള ആ കുട്ടിയെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തെല്ലാം ഉണ്ട് ഈ ദേവലോകത്തിൽ, എന്തൊക്കെ ഉണ്ടാവുകയെന്നറിയില്ല, ഞാൻ എന്തായാലും ഇതിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊല്ലാൻ പോവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നാരദൻ പറഞ്ഞു, അതേ ഇന്ദ്ര നീ കൊല്ലൊന്നും വേണ്ട, അതുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലിരിക്കണ ആ കുട്ടിയുണ്ടല്ലോ, അത് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുള്ള ഭഗവാന്റെ ഭക്തനാണ്, ആ ഭക്തനെ നീ ഒന്ന് കൊല്ലാനൊന്നും നിൽക്കൊന്നും വേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തനെ കൊണ്ടാണ് ഹിരണ്യകശിപുവിൻ്റെ നാശം ഉണ്ടാവാൻ പോണത്. അത് കാരണം ഇപ്പോൾ ഈ ഇപ്പം കൊല്ലാ ഇപ്പം ഈ കുഞ്ഞിനെ കൊല്ലാൻ പോയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായിട്ട് മാറും, അത് നനക്കന്നെ ബുദ്ധിമുട്ട് വരുള്ളൂ, അതൊന്നും ചെയ്യേണ്ട, ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഉദരത്തിൽ വളർന്ന കുട്ടി വലിയൊരു ഹരിഭക്തനാണ്, നിനക്ക് ഒന്നാമത്തെ കാര്യം നിനക്ക് അവനെ കൊല്ലാനും പറ്റില്ല ഇന്ദ്ര, അത് കാരണം
അത് വിട്ടോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാരദൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ആ കയാതുവിനെ പ്രദക്ഷിണം വെച്ചിട്ട് നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ആ കുട്ടീനെ അന്ന് തന്നെ ഇന്ദ്രൻ നമസ്കരിച്ചു, ഇത്രേ പ്രഹ്ലാദനെ നമസ്കരിച്ചു. അത്ര ഏത് ഇന്ദ്രസദസ്സിലും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഹ്ലാദൻ്റെ പേരാണ് ആദ്യം നീറ്റ് വരിക. എല്ലാ വിദ്വാൻമാരും പറയുക പ്രഹ്ലാദൻ്റെ ഭക്തി എന്നാ പറയുക. അതൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ, ആ പ്രഹ്ലാദൻ്റെ സ്തുതിയൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു അപരാധമായിട്ട് പോയിട്ട് ഇന്ദ്രൻ നമസ്കരിച്ച് കയാതിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് ആ നാരദ മഹർഷി തൻ്റെ നാരദാശ്രമത്തിലേക്ക് ആ അവരനെ കൂട്ടി കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ജ്ഞാനോപദേശം ആര് കയാതിന് ആർക്ക് കൊടുക്കുകയാണ്, പ്രഹ്ലാദിന് കൊടുക്കുകയാണ്. പ്രഹ്ലാദൻ ചെറിയ ഗർഭിണിയായിട്ടുള്ള വയറിൻ്റെ ഉള്ളിൽ കിടക്കുകയാണേ, ആ കിടക്കണ വയറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി അമ്മ കടന്നിട്ട് ഇങ്ങനെ നമ്മളെ മാതിരി തന്നെയാണ് കയാതു, നമ്മളൊക്കെ കയാതുക്കളാണ്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കിടന്നിരുന്ന് ഉറങ്ങും. ആ ഇരുന്ന് ഉറങ്ങുമ്പോൾ അല്ലേ നമ്മളൊക്കെ സപ്താഹത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭാഗവതത്തിലൊക്കെ കേൾക്കേണ്ട ഉച്ച നേരത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്ക് ഭാഗവതം തുടങ്ങിയ ഒരു 3-3.5 വരെ നല്ല സുഖമായിട്ട് ഉറക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എന്താ ഉണ്ടാവുക, നമുക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗർഭിണികളൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ എത്ര സപ്താഹം കേൾക്കുക. അത് കാരണം ഗർഭിണി കഴിക്കുന്ന സമയത്തൊക്കെ ആ മക്കളൊക്കെ ഉണ്ടെന്നെ ഗർഭിണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് സപ്താഹങ്ങളൊക്കെ കേൾപ്പിക്കണം. നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവനുണ്ടല്ലോ. ആ ജീവൻ എപ്പോൾ നോക്കിയാലും നാരായണ 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 ചൊല്ലിയിരിക്കുന്ന ജീവനാണ്. നമ്മളൊക്കെ നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ 10 മാസം ഇരിക്കുമ്പോൾ കുറേ നാമം ചൊല്ലിയിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ജീവിതം അത്ര നല്ല സുഖമുള്ള കാര്യമൊന്നല്ലേ. ഈ അമ്മ ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് കഴിക്കും, എരിവും പുളിയൊക്കെ ഉള്ളത് കഴിക്കുമ്പോൾ അത് നമ്മളെ മുഖത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നാരായണ വിളിച്ചു പോകും. നമുക്കിപ്പോൾ എന്തെങ്കിലും പേടി പിടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തുണ്ടാവുക, നമ്മൾ പേടിച്ചിട്ടുണ്ടെങ്കിൽ നാരായണെന്നോ അമ്മയെന്നോ നമുക്ക് നമ്മൾ വിളിക്കാറില്ലേ. അതേമാതിരിയാണ് ഇത്രേ നമ്മളെ ഗർഭപാത്രത്തിൽ ഈ 10 മാസം ഉണ്ടല്ലോ, നമ്മളൊക്കെ കുറേ ഈശ്വരനെ വിളിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഓരോന്ന് ഓർമ്മ വരും. ഈ ഗർഭപാത്രത്തിൻ്റെ ജീവിതം പറഞ്ഞ അത്ര സുഖമുള്ള കാര്യമില്ല, ഇതൊക്കെ നമ്മൾ മുമ്പേയും പറയേണ്ടായില്ലേ, സംസാരിക്കേണ്ടായി. ആ കപിലോപദേശത്തിലൊക്കെ നമ്മൾ പറയേണ്ടായി, ജീവൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ പറയേണ്ടായി. ആ അപ്പോൾ ആ ജീവൻ എങ്ങനെയാണ് അവിടെ കിടന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടായി. നമുക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോന്നാൽ മതി. എന്താ ജീവൻ പറയണത് ഗർഭപാത്രത്തിലിരുന്ന് എന്താ പറയണത്? അതേ എനിക്ക് പോകേണ്ട ആവശ്യമില്ല, എനിക്ക് ആഗ്രഹേ ഇല്ല, ഇടയ്ക്ക് പ്രകൃതിയിലേക്ക് പോകേണ്ട ആഗ്രഹേ ഇല്ല, ഭഗവാനെ എന്നെ ഇവിടെ തന്നെ അങ്ങ് തിരിച്ചെടുത്തോളൂ, എനിക്കിത് സഹിക്കാണ്ടെന്ന് വയ്യ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അത്രേ ഇരിക്കുക ജീവൻ ഇരിക്കുക അല്ലേ. അതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്. എന്താ അങ്ങനെയാണ് അത്രേ ആ ജീവൻ്റെ കാര്യം. അപ്പോൾ അതേമാതിരി ആ കുട്ടി നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞ് ജ്ഞാനങ്ങൾ ഉപദേശിച്ച് കൊടുക്കണതൊക്കെ കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയണത്. ആ മുളിയും കൊണ്ട് കേട്ടുകൊണ്ടിരുന്നു അത്രേ. അങ്ങനെയാണ് അത്രേ ഈ ജ്ഞാനം നാരദ മഹർഷിക്ക് ഉണ്ടായ കഥകളൊക്കെയാണ് ഇനി ഇവിടെ നിന്നാണ് നാളെ വരുന്നത്. ആ നാരദ മഹർഷി എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ആ 7-ാമത്തെ അധ്യായം നമുക്ക് നാളെ സംസാരിക്കാം. എന്തായാലും ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം. ഇന്ന് കുറച്ച് 10 മിനിറ്റ് നേരത്തെയായി. ഇന്ന് എന്തായാലും ഒരു അധ്യായം നമുക്ക് 2 ദിവസം എടുത്തില്ലേ, അത് കാരണം കുറച്ച് നേരത്തെ കഴിഞ്ഞു. എന്തായാലും നമുക്കിനി ബാക്കി നാളെ. ഹരേ നാരായണ, ഹരേ രാമ, ഹരേ രാമ രാമ രാമ, ഹരേ ഹരി, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരി.